അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു അലഹദില്ല വസ്ലാത്തു വസ്സലാമഅല റസൂലില്ല വല അലിഹി വസഹബിഹി അജ്മഴീൻ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധ ഖുർആാനിലെ മൂന്നാമത്തെ സൂറത്തായ സൂറത്തു ആലി അമ്രാനിലെ നാൽപ്പത്തി എട്ട് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ അർത്ഥസഹിതം മനസ്സിലാക്കിയത് ഇൻഷാല്ല ഇന്ന് നാൽപ്പത്തി ഒമ്പത് അൻപത് അൻപത്തൊന്ന് അഥവാ ഈ ടൈമിലേക്കുള്ള നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള അൻപത്തി ഒന്ന് വരെയുള്ള ആയത്തുകൾ ഇൻഷാള്ള ഇന്ന് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ് പിന്നീട് അടുത്ത ഹിസ്ബ് മുതൽ ഇൻഷാള്ള അടുത്ത ആഴ്ച നമുക്ക് പുനരാരംഭിക്കാവുന്നതാണ് أني أخلق لكم من الطين كهيئة الطير فأنفخ فيه فيكون طيرا، فيكون طيرا بإذن الله، وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله، وأنبئكم بما تأكلون وما تدخرون في بيوتكم، ും ഇനി നമ്മൾ നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ് കുറച്ച് വലിയൊരായത്താണ് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഭാഗങ്ങളായിട്ട് നമുക്ക് അർത്ഥവും ആശയവും പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുകയാണ് തൊട്ടുമുമ്പ് അള്ളാഹു സുബാനഹുവത്താഴാല മലക്കുകൾ മുഖേന മറിയം ബീവിക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ സവിശേഷതകൾ പറഞ്ഞു കൊണ്ടിരിക്കുകയുമായിരുന്നു വയു അല്ലി മുഹുൽ കിതാബൽ അള്ളാഹു അദ്ദേഹത്തിന് വേദഗ്രന്ഥവും അതിൻ്റെ പ്രായോഗികമായ പരിജ്ഞാനവും തൗറാത്തും ഇഞ്ചിയിലും പഠിപ്പിക്കും എന്ന് പറഞ്ഞ നാൽപ്പത്തി എട്ടാമത്തെ ആയത്തിൻ്റെ ബാക്കി ഭാഗമാണ് അഥവാ മലക്കുകൾ വരാൻ പോകുന്ന യേശുവിൻ്റെ സവിശേഷതകൾ തുടരുകയാണ് അതിങ്ങനെയാണ് തുടരുന്നത് വ റസൂലൻ ബനി ഇസ്രൈൽ നിനക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞ് ആ കുഞ്ഞ് വറസൂലൻ റസൂലൻ ബനി ഇസ്രേൽ ഇസ്രയേൽ മക്കളിലേക്ക് ഇസ്രയേൽ ജനതയിലേക്ക് നിയോഗിതനായ ദൈവദൂതനായിരിക്കും ഇതാണ് മറിയം ബി വിയോട് മലക്കുകൾ സന്തോഷവാർത്തയെ അറിയിക്കുന്നത് അപ്പോൾ ഇവിടെ തുടങ്ങുന്നത് ഈ ആയത്ത് തുടങ്ങുന്നത് വ റസൂലൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഒരു അറബി ഭാഷാ നിയമപ്രകാരം ഫിഴൽ എന്ന് പറയും ഒരു ഫിഴല് അവിടെ സങ്കല്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു ഫിഴൽ മഹദൂഫാണ് അല്ലെങ്കിൽ കട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അവിടെ ഒരു പക്ഷേ വയബുഹൂ റസൂലൻ അല്ലെങ്കിൽ വയ്യസുലുഹൂ റസൂലൻ അദ്ദേഹത്തെ ദൈവദൂതനായി നിയോഗിക്കും അപ്പോൾ ആ നിയോഗിക്കും എന്ന ആ ക്രിയാ വചനം ആ ആ വെർബ് ആ ഫെഴൽ അവിടെ ഇല്ല ഇല്ലാതെ തന്നെ അത് നമുക്ക് ആശയം മനസ്സിലാവും അപ്പോൾ റസൂലൻ ഇലാബനി ഇസ്രീൽ എന്നാണ് എന്താണ് ഈ റസൂൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വാക്കാണ് റസൂൽ അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് നബി എന്താണ് ഈ നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം നബി എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രവാചകൻ എന്നാണ് റസൂൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവദൂതൻ എന്നാണ് അപ്പോൾ ഇപ്പോൾ നബി എന്ന് പറഞ്ഞാൽ പ്രോഫറ്റ് എന്ന് പറയാം റസൂൽ എന്ന് പറഞ്ഞാൽ മെസഞ്ചർ എന്ന് പറയാം ഇത് രണ്ടും വ്യത്യസ്ത പദങ്ങളും വ്യത്യസ്ത അർത്ഥങ്ങളുമുള്ളതാണ് പക്ഷേ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രയോഗിക്കുന്നതായി നമുക്ക് കാണാം സൂക്ഷ്മ പഠനത്തിൽ അവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇങ്ങനെ പറയാം എല്ലാ റസൂലും നബിയാണ് എന്നാൽ എല്ലാ നബിമാരും റസൂലല്ല എന്ന് പറഞ്ഞാൽ റസൂൽ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സവിശേഷമായ ഒരു പദവിയാണ് നബി എന്ന് പറയുന്നത് അള്ളാഹു സുബാനഹു വത്താല അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന നബിമാർ പ്രവാചകന്മാർ അവർ ഒന്നുകിൽ തനിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ച അതേ അധ്യാപനം അതേ രൂപത്തിൽ തന്നെ വീണ്ടും പഠിപ്പിക്കും അല്ലെങ്കിൽ അവർക്ക് പുതിയ വേദവും പുതിയ നിയമവും പുതിയ നിർദ്ദേശവും ഒക്കെ ലഭിക്കും അത് സമൂഹത്തെ പഠിപ്പിക്കും അങ്ങനെ പുതിയ വേദവും പുതിയ നിയമവും പുതിയ ശരീരത്തും പുതിയ കാര്യങ്ങളുമൊക്കെ സമൂഹത്തെ പഠിപ്പിക്കുന്ന പ്രവാചകന്മാർക്കാണ് റസൂൽ എന്ന് പറയുക അപ്പോൾ എല്ലാ റസൂലും നബിയാണ് എന്നാൽ എല്ലാ നബിമാരും റസൂലല്ല ഇപ്പോൾ റസൂലുകളിൽ സോറി നബിമാരിൽ ചില ആളുകൾ റസൂൽ എന്ന പദവിയിലേക്ക് അള്ളാഹു സുബ്ഹാന ഹുബത്താല പ്രത്യേകം തെരഞ്ഞെടുക്കുന്നു എന്നർത്ഥം ഇവിടെ തന്നെ നമ്മൾ നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ പിന്നെ ജക്കരിയാനബിക്ക് സന്തോഷവാർത്തയെ അറിയിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞില്ലേ വ വ വ സയ്യിദൻ ഹസൂറൻ പറഞ്ഞില്ലേദൻ അഥവാ യോഹന്നാനെക്കുറിച്ച് യഹ്യയെക്കുറിച്ച് അള്ളാഹു സുബാൻ ഹുവത്താല റസൂൽ എന്നല്ല പ്രയോഗിച്ചത് പിന്നെയോ വ സ്വാലിഹീൻ അദ്ദേഹം സയ്യിദായിരിക്കും ഹസൂറായിരിക്കും നബി ആയിരിക്കും അദ്ദേഹം ആത്മനിയന്ത്രണമുള്ള ആളായിരിക്കും അദ്ദേഹം നേതാവായിരിക്കും ആത്മനിയന്ത്രണമുള്ള ആളായിരിക്കും അതോടൊപ്പം തന്നെ സുഹൃതചാരിയായ ഒരു പ്രവാചകനുമായിരിക്കും എന്നാൽ ഇവിടെ ഈസാ നബിയുടെ കാര്യം പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഈസാ നബിയെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ അവിടെ നേരത്തെ യഹിയാ നബിയെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചപ്പോഴാണ് വ നബിയമ്മിനസ്വാ ലിഹീൻ എന്ന് പറഞ്ഞത് ഇവിടെ ഈസാ ഈസാനബിയെക്കുറിച്ച് സന്തോഷ വാർത്തയെ അറിയിക്കുമ്പോൾ മറിയമ്മിനോട് പറയുന്നത് ഇല ബനി ഇസ്രീൽ ബനി ഇസ്രൈലിലേക്ക് ബനു ഇസ്രായേലിലേക്ക് നിയോഗിതനാകുന്ന റസൂൽ എന്നാണ് അപ്പോൾ ഈസാ നബി അലൈഹിസലാം നബിമാരിൽ പ്രത്യേകം സവിശേഷതയുള്ള റുസൂലുകളിൽപ്പെട്ട ഒരു റസൂലായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട് ഈ വറസൂലൻ ഇല ബനി എന്ന് പറയുമ്പോൾ ആ റസൂലൻ എന്ന് പറയുന്ന ആ വാക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കുക അഥവാ വരാൻ പോകുന്ന യേശു പിറക്കാൻ പോകുന്ന ഈ അത്ഭുത ബാലൻ ഈ അത്ഭുത ഈ അത്ഭുത ബാലൻ ഒരിക്കലും ദൈവമോ ദൈവപുത്രനോ ഒന്നുമല്ല പിന്നെ ആരാണ് വറസൂലൻ ദൈവദൂതനാണ് ഇപ്പോൾ ദൈവമല്ല ദൈവദൂതനാണ് എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയുക കൂടിയാണ് ഖുർആൻ ഇങ്ങനെ സ പിറക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ യേശുവിനെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത ഓ റസൂലൻ അതുകൊണ്ട് റസൂലായിട്ടായിരിക്കും അഥവാ ദൈവത്താൽ നിയോഗിതനായിട്ടായിരിക്കും ഈ ദൈവത്തിൻ്റെ ദൂതനായിട്ടായിരിക്കും ഈ പിറക്കാൻ പോകുന്ന കുഞ്ഞ് നിയോഗിതനാവുക റസൂൽ എന്ന പദത്തിന് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം റിസ് റിസാലത്ത് റിസാലത്ത് എന്ന് പറഞ്ഞാൽ മെസ്സേജ് എന്നാണ് അർസല എന്ന് പറഞ്ഞാൽ സന്ദേശം അയച്ചു എന്നാണ് അതിൽ നിന്നുണ്ടാകുന്ന ഒരു പദമാണ് റസൂൽ മെസഞ്ചർ അയക്കപ്പെടുന്നവൻ എന്നാണ് റസൂൽ എന്ന പദത്തിൻ്റെ അർത്ഥം ഇതേ പദം ഇതേ ആശയത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ബൈബിളിൽ യേശു തന്നെക്കുറിച്ച് പറഞ്ഞതായി കാണാം ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് ഞാൻ ഇവിടെ അള്ളാഹു വറസൂലൻ എന്ന് പറഞ്ഞ അതേ ആശയം നമ്മൾ ബൈബിൾ തന്നെ ഇന്ന് നിലവിലുള്ള ബൈബിൾ തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ വളരെ സാമ്പിൾ മാത്രം പറയാം എന്നാൽ ഞാൻ സ്വമേധയാ വന്നവനല്ല എന്നെ അയച്ചവൻ സത്യവാനാണ് യോഹന്നാൻ ഏഴ് ഇരുപത്തെട്ട് അതാ എന്നെ അയച്ചതാണ് റസൂലൻ ഞാൻ ദൈവത്തിൽ നിന്നുമാണ് വന്നിരിക്കുന്നത് ഞാൻ സ്വമേധയാ വന്നതല്ല അവിടെ എന്നെ അയച്ചതാണ് യോഹന്നാൻ എട്ട് നാൽപ്പത്തി രണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത് യോഹന്നാൻ പന്ത്രണ്ട് നാൽപ്പത്തി നാല് ഞാൻ സ്വമേധയല്ല സംസാരിച്ചത് എന്ത് പറയണം എന്ത് പഠിപ്പിക്കണം എന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു യോഹന്നാൻ പന്ത്രണ്ട് നാൽപ്പത്തൊമ്പത് പിതാവ് എന്ന് പ്രയോഗിച്ചത് എന്താണെന്ന് നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അത് ശരിയായ അർത്ഥത്തിലുള്ള പിതാവ് എന്ന അർത്ഥത്തിലല്ല ബൈബിളിൽ ഉടനീളം പിതാവ് എന്ന് പറയുന്നത് റബ്ബ് നാഥൻ തമ്പുരാൻ എന്ന അർത്ഥത്തിലാണത് പ്രയോഗിച്ചിട്ടുള്ളത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റെതല്ല എന്നെ അയച്ച പിതാവിൻ്റേതാണ് യോഹന്നാൻ പതിനാല് ഇരുപത്തിനാല് ഇതാണ് ദൈവ ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല എൻ്റെ അയച്ചവൻ്റെത് യോഹന്നാൻ ഏഴ് പതിനാറ് ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു വറസൂലൻ അഥവാ യേശു ദൈവദൂതനാണ് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് യോഹന്നാൻ്റെ സുവിശേഷം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ധാരാളം ധാരാളം കാണാം ഞാൻ വളരെ സാമ്പിൾ മാത്രമേ ഇവിടെ പറഞ്ഞു എന്നുള്ളൂ യോഹന്നാൻ എട്ട് ഇരുപത്തി ആറിൽ കാണാം എന്നെ അയച്ചവൻ സത്യവാനാണ് അവൻ്റെ ആധരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു അപ്പോൾ വറസൂലൻ യേശു അഥവാ നബി ദൈവദൂതനായി നിയോഗിക്കപ്പെടും ഇനി അടുത്തത് ഇലാബനി ഇസ്ര ഇൽ എന്നും നമ്മൾ കുറച്ചു നേരം അവിടെയും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കണം യേശു ദൈവദൂതനാണ് യേശുവിനെ അയച്ചതാണ് യേശുവിനെ ദൈവം നിയോഗിച്ചതാണ് അവൻ്റെ മെസ്സഞ്ചറായി അവൻ്റെ റസൂലായി എങ്ങോട്ട് ആരിലേക്ക് ഏത് സമുദായത്തിലേക്ക് ഉത്തരവും ഖുർആാൻ പറയുന്നു ഇലാബനി ഇസ്രീൽ ഇസ്രായേലിലേക്ക് നിയോഗിതനായ ദൈവദൂതനാണ് യേശു അപ്പൊ ഇസ്രായേലിലേക്ക് ഇസ്രായേല്യരിലേക്ക് നിയോഗിതനായ ദൈവദൂതനാണ് യേശു എന്ന് പരിശുദ്ധ കുർആാൻ വ്യക്തമായി പറയുന്നു ബൈബിളും ഇതുതന്നെ മിക്കവാറും സ്ഥലങ്ങളിൽ വ്യക്തമായി ഈ കാര്യം പറയുന്നുണ്ട് മത്തായി പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒരു സന്ദർഭം ഒരു സംസാരം പരിശോധിച്ച് നോക്കിയാൽ ഈ കാര്യം നമുക്ക് ഖുറാൻ പറഞ്ഞ ഈ കാര്യം വളരെ ക്ലിയറായി മനസ്സിലാകും ആ സംഭവം ഞാനൊന്ന് ജസ്റ്റ് വായിക്കാം വിശദീകരണം വിശദീകരണമൊന്നുമില്ലാത്ത വിധം മലയാളത്തിൽ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പതിനഞ്ചാമത്തെ അധ്യായം അഥവാ മത്തായി പതിനഞ്ചാമത്തെ അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെ ഒന്ന് വായിച്ചു നോക്കുക ഇരുപത്തൊന്ന് യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടൈർ സിതോൻ എന്നീ പ്രദേശങ്ങളിലെത്തി ഇരുപത്തിരണ്ട് അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു കർത്താവേ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എൻ്റെ മകളെ പിശാച്ച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു ഇരുപത്തി മൂന്ന് എന്നാൽ യേശു ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു അവളെ പറഞ്ഞ അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുകയാണല്ലോ ഇരുപത്തിനാല് യേശു മറുപടി പറഞ്ഞു ഇസ്രയേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട കുഞ്ഞാടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഒന്നുകൂടി വായിക്കാം ഇരുപത്തിനാലാമത്തെ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ വചനം യേശു മറുപടി പറഞ്ഞു ഇസ്രയേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി എന്നാൽ അവൻ അവനെ അവൾ അവനെ പ്രണമിച്ച് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചു യേശു പറഞ്ഞു മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് ഉചിതമല്ല മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് ഉചിതമല്ല മത്തായി പതിനഞ്ച് ഇരുപത്തിയാറാമത്തെ വചനം ഇരുപത്തിയേഴ് അവൾ പറഞ്ഞു അതേ കർത്താവേ നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ ഇരുപത്തിയെട്ട് യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി ഈ വചനങ്ങളിൽ നിന്ന് യേശുവിൻ്റെ പ്രഖ്യാപനത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത് പരിശുദ്ധ ഖുർആൻ ഈ പറയുന്ന തന്നെയാണ് ബൈബിളും പറയുന്നത് ഇല ബനി ഇസ്രീൽ ബനു ഇസ്രിയരിലേക്ക് നിയോഗിക്കപ്പെട്ട ദൈവദൂതൻ മാത്രമാണ് യേശു ഇനി മത്തായി പത്താം അധ്യായത്തിൽ അഞ്ച് മുതൽ ആറ് അഞ്ച് ആറ് വചനങ്ങൾ നോക്കുക പത്രോസും യോഹന്നാനും ഉൾക്കൊള്ളുന്ന പന്ത്രണ്ട് പേരോടും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു നിങ്ങൾ വിജാതീയരുടെ അടുത്തേക്ക് പോകരുത് അഥവാ ബനോ ഇസ്രായേലിയരല്ലാത്തവരുടെ അടുത്തേക്ക് പോകരുത് സമരിയക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും പകരം ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടുപോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ യേശു തൻ്റെ ശിഷ്യന്മാരോടും പറയാണ് യേശു ആദ്യമേ പറഞ്ഞു ഞാൻ ഇസ്രായേലിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് മത്തായി പത്താം അധ്യായം അഞ്ച് ആറ് വചനങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പന്ത്രണ്ട് ശിഷ്യന്മാരോടും അദ്ദേഹം പറയുകയാണ് നിങ്ങൾ ബനു ഇസ്രായേലിലല്ലാത്തവരുടെ ആരുടെ അടുത്തേക്കും പോവരുത് മറ്റു വിജാതീയരായ മറ്റു സമുദായങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അവിടെ ഒന്നും നിങ്ങൾ പോകരുത് പകരം ഇസ്രയേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകൂ അപ്പോൾ പരിശുദ്ധ ഖുർആാൻ ഈ പറഞ്ഞത് ബൈബിളിലും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും ഓ റസൂലൻ ഇല ബനി ഇസ്രേൽ ബനു ഇസ്രായേലിലേക്ക് നിയോഗിതനായ യേശു യോഹന്നാൻ പറയുന്നതായി യോഹന്നാൻ ഒന്നാം അധ്യായം മുപ്പത്തൊന്നാം വചനത്തിൽ കാണാം യോഹന്നാൻ പറയുന്നു ഇവനെ അഥവാ യേശുവിനെ ഇസ്രയേലിനു വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നത് സ്നാപക യോഹന്നാൻ പറയുകയാണ് യേശുവിനെ ലോകത്തിനല്ല എല്ലാ മനുഷ്യർക്കുമല്ല എല്ലാ ജാതികൾക്കുമല്ല എല്ലാ സമുദായങ്ങൾക്കുമല്ല പിന്നെ ആർക്കാണ് ഇസ്രയേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് യേശുവിനെ സ്നാനം ചെയ്ത സ്നാപക യോഹന്നാനും പറയുന്നു അപ്പോൾ പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി പറഞ്ഞ ഈ കാര്യം ബൈബിളിലും നമുക്ക് കാണുവാൻ കഴിയും ഇനി ഇസ്രായേൽ ദേശത്ത് ഇസ്രായേലിയർ മാത്രമല്ല മറ്റു പലരുമുണ്ട് അവരുടെ ഇടയിൽ ബനു ഇസ്രായേല്യരുണ്ട് ബനു ഇസ്രായേലിയർ അല്ലാത്തവരുണ്ട് പക്ഷേ അവരുടെ കൂട്ടത്തിൽ ഇസ്രായേല്യരോട് മാത്രമായിട്ടാണ് യേശുവിൻ്റെ നിർദ്ദേശപ്രകാരം പത്രോസ് പ്രസംഗിച്ചത് എന്നും നമുക്ക് ബൈബിളിൽ കാണാം മറ്റുള്ളവരോടൊന്നും പ്രസംഗിക്കാതെ ബനു ഇസ്രായേല്യരോട് മാത്രം ഇസ്രായേൽ മക്കളോട് മാത്രമാണ് പത്രോസ് പ്രസംഗിച്ചത് കാരണം എന്താണ് യേശുവിൻ്റെ നിർദ്ദേശം നിങ്ങൾ ഇസ്രായേൽ മക്കളിലേക്ക് മാത്രം പോവുക മറ്റുള്ള ദേശങ്ങളിലേക്കോ മറ്റുള്ള സമുദായങ്ങളിലേക്കോ മറ്റുള്ളവരിലേക്കോ നിങ്ങൾ പോവരുത് ഇതാണ് യേശുവിൻ്റെ അധ്യാപനം എന്നാൽ ഇതിനെ വിപരീതമായ ഇതിനെ എതിർത്തുള്ള അല്ലെങ്കിൽ എതിർത്ത് പറയാവുന്ന രൂപത്തിലുള്ള വാചകങ്ങളും നമുക്ക് ബൈബിളിൽ കാണാം ഉദാഹരണത്തിന് മാർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് പതിനാറ് വചനങ്ങൾ യേശു അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കപ്പെടുന്നവർ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും ഇതാണ് മാർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ കാണുന്നത് പക്ഷെ ഇവിടെ അപ്പോൾ യേശു എന്നെ രണ്ടും പറഞ്ഞതായി നമുക്ക് കാണാം യേശു പറയുന്നു ഞാൻ ബനു ഇസ്രായേലിലേക്ക് ഇസ്രായേൽ മക്കളിലേക്ക് മാത്രം നിയോഗിതനായ ദൈവദൂതനാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങൾ ഇസ്രായേൽ മക്കളിലേക്കല്ലാതെ വേറൊരുടെ അടുത്തേക്കും പോകരുത് അവരോട് മാത്രം സുവിശേഷം പ്രസംഗിക്കും അതേ യേശു തന്നെ പിന്നീട് പറയുന്നു നിങ്ങളെല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ ഇപ്പം ഇതിലേതാണ് ശരി ബൈബിളിൻ്റെ ചരിത്രം എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ബൈബിളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ നാല് സുവിശേഷങ്ങളിൽ ആദ്യം രചിക്കപ്പെട്ട സുവിശേഷമാണോ ആർക്കോസിൻ്റെ സുവിശേഷം എന്ന് പറയുന്നു പക്ഷേ ഇതിൽ ആദ്യത്തെ ഇതിൽ ലഭിച്ച കയ്യെഴുത്തു പ്രതികളിൽ ആദ്യത്തെ കയ്യെഴുത്തു പ്രതികളിൽ മാർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അദ്ധ്യായം എട്ടാം കൂടി അവസാനിക്കുന്നു അതായത് എട്ട് വചനങ്ങൾ വരെ മാത്രമേ ഉള്ളൂ അതിന് ശേഷമുള്ള വചനങ്ങളൊക്കെ പിൽക്കാലത്ത് ആരോ എഴുതി ചേർത്തതാണ് എന്ന് ബൈബിൾ പണ്ഡിതന്മാർ തന്നെ ബൈബിളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനത്തിൽ രേഖപ്പെടുത്തുന്നു എന്നർത്ഥം അപ്പോൾ ബനു ഇസ്രായേല്യരിലേക്ക് മാത്രം നിയോഗിതനായ പ്രവാചകനാണ് എന്ന് യേശു പേർത്തും പേർത്തും പറയുന്നു തൻ്റെ അനുചരന്മാരോട് പറയുന്നു അതിഷ്ടപ്പെടാത്ത ആരൊക്കെയോ അതിനെ അവഗണിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തതും കെട്ടി ഉണ്ടാക്കിയതുമാണ് ഈ മാർക്കോസിൻ്റെ സുവിശേഷത്തിലുള്ള പതിനഞ്ച് പതിന പതിനാറാം അധ്യായത്തിലെ ഇപ്പറയപ്പെട്ട പതിനഞ്ച് പതിനാറ് വചനങ്ങൾ എന്ന് വളരെ പ്രാഥമികമായി നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും ഞാൻ അതിന് വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല അത് തന്നെ ഒരു ക്ലാസ് ആയിട്ട് നമുക്ക് എടുക്കേണ്ടി വരും എന്നാൽ ഇങ്ങനെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ഇങ്ങനെ യേശുവിൻ്റെ പ്രബോധനവുമായി പോയ ആളുകൾ യേശു ഇവിൻ്റെ മുമ്പിൽ അവർ പറയുന്നതിനെക്കുറിച്ച് യേശു അവരോട് പറയുന്നത് മത്തായി തന്നെ ഉദ്ധരിക്കുന്നുണ്ട് അത് നമ്മളൊന്ന് ഒന്ന് വായിക്കുന്നത് കൗതുകകരമായിരിക്കും അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവേ കർത്താവേ ഞങ്ങൾ നി നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്നും അകന്നുപോകുവിൻ സമാനമായ ആശയത്തിലുള്ള പിന്നെ ഖുർആൻ വചനങ്ങൾ നമുക്ക് ഖുർആാനിലും നമുക്ക് കാണുവാൻ കഴിയും ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല മത്തായി ഏഴാം മധ്യ ഏഴാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വചനങ്ങൾ പരിശോധിച്ച് നോക്കുക അതായത് തനിക്ക് വേണ്ടി അത്ഭുത പ്രവൃത്തിയും മറ്റും നടത്തി മിഷനറി പ്രവർത്തനവും നടത്തി ലോകം മുഴുവൻ നടന്ന ആൾക്കാർ നാളെ ചെന്നിട്ട് പറയും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിതൊക്കെ ചെയ്തില്ലേ എന്ന് പറയുമ്പോൾ യേശു പറയും ആരാണ് നിങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോവുക എന്ന് അദ്ദേഹം പറയും എന്ന് പറയുന്നു ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗത്തേക്ക് വരാം റസൂൽ ഇല ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞതിൻ്റെ ആശയമാണ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് അത് നമ്മൾ വിശദീകരിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതായി വന്നത് ബനു ഇസ്രായേലിലേക്ക് നിയോഗിതനായ ദൈവദൂതൻ എന്നിട്ട് പിന്നെ പറയുന്നത് എന്നിട്ടാ യേശു ഈസാ നബി അവരോട് പറയും എന്താ പറയുന്നത് തീർച്ചയായും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു ബി ആയത്തിൻ തെളിവുമായിട്ട് ദൃഷ്ടാന്തവുമായിട്ട് മിർ മിർറബിക്കും നിങ്ങളുടെ തമ്പുരാൻ്റെ അടുത്തു നിന്നുള്ള അപ്പോൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തു നിന്ന് നിങ്ങളുടെ തമ്പുരാൻ്റെ അടുത്ത് നിന്ന് ഞാൻ ദൈവദൂതനാണ് ബനി ബനീസ്രേൽ ബനു ഇസ്രായേലിലേക്ക് നിയോഗിതനായ ദൈവദൂതനാണ് എന്നതിൻ്റെ വ്യക്തമായ തെളിവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ എന്തെങ്കിലും അങ്ങനെ പറയുകയോ എന്തെങ്കിലും അങ്ങനെ വ്യാഖ്യാനിക്കുകയോ അല്ല എൻ്റെ കയ്യിൽ ഞാൻ പറയുന്നതിന് ക്രിസ്റ്റൽ ക്ലിയർ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട് അതാണ് ജി അന്നി അന്യീ കഥ ബി ത്തുക്കും ബി റബ്ബിക്കും നിങ്ങളുടെ നാഥൻ്റെ അടുത്തു നിന്നുള്ള കൃത്യമായ തെളിവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ബി ആയത്തിൻ എന്നാണ് പറഞ്ഞത് ആയത് എന്ന് മാത്രം പറയുമ്പോൾ ഒരു തെളിവ് എന്ന് മനസ്സിലാക്കേണ്ടതില്ല അവിടെ ഒന്ന് എന്ന് പറയുന്നത് ഒരുപാട് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്നു അങ്ങനെ പലപ്പോഴും പ്രയോഗിക്കാറുണ്ട് ബി ആയത്തിൻ എന്ന് പറഞ്ഞാൽ തെളിവുകളുമായി ാണ് ഞാൻ വന്നിട്ടുള്ളത് ഒന്നാമത്തെ തെളിവ് ഒന്ന് പരിശോധിച്ച് നോക്കാം നമുക്ക് യേശു ഈസാ നബി അവരോട് പറയുന്ന ഒന്നാമത്തെ തെളിവ് ഒന്നാമത്തെ തെളിവ് എന്താണ് ഞാൻ നിങ്ങൾക്ക് പടച്ചു തരും ഉണ്ടാക്കി തരും എന്തിൽ നിന്ന് മിനത്വീൻ കളിമണ്ണിൽ നിന്ന് അപ്പോൾ കളിമണ്ണിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പടച്ചു തരും ക ഹൈഅത്ത്വീർ പക്ഷിയുടെ രൂപം അപ്പോൾ കളിമണ്ണ് കുഴച്ചിട്ട് ക മണ്ണിങ്ങനെ കുഴച്ചിട്ട് അതിൽ നിന്ന് ഞാൻ നിങ്ങൾക്കൊരു പക്ഷിയുടെ രൂപം മൗഡ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് തരും ഫ അംഫുഹു ഫീഹി എന്നിട്ട് ഞാൻ അതിൽ ഊതും ഫയക്കൂനു തൊയ്റമ്പി ഇതിനില്ല അപ്പോൾ ഞാൻ അതിൽ ഊതിയാൽ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അതൊരു ശരിയായ പക്ഷിയായി മാറും പ്രൂഫ് നമ്പർ വൺ തെളിവ് നമ്പർ ഒന്ന് ഞാൻ ദൈവദൂതനാണ് എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ് നിങ്ങളുടെ മുമ്പിൽ വെച്ചു തന്നെ ഞാൻ കളിമണ്ണ് കുഴച്ചിട്ട് ഒരു പക്ഷിയുടെ രൂപമുണ്ടാക്കും എന്നിട്ടതിൽ ഫൂ എന്ന് ഊതും ഊതുമ്പോൾ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ അത് ജീവനുള്ള ഒരു പക്ഷിയായി മാറും ബി ഇതിനില്ല അള്ളാഹുവിൻ്റെ അനുമതിയോടെ അപ്പം ഞാൻ സ്വന്തമായിട്ട് സൃഷ്ടിക്കുകയല്ല അള്ളാഹു എനിക്കതിന് കഴിവ് തരികയും അള്ളാഹുവിൻ്റെ അനുമതി ലഭിക്കുകയും ചെയ്തതിനാൽ ഞാൻ നിങ്ങൾക്ക് ഒരു പക്ഷി തരികയും ഞാൻ അത് ഊതുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വച്ച് തന്നെ അത് ജീവനുള്ളതായി മാറുന്നത് നിങ്ങൾക്ക് കാണാം ഇതാണ് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന ഒന്നാമത്തെ തെളിവ് ഇനി പ്രൂഫ് നമ്പർ ടു രണ്ടാമത്തെ തെളിവ് വ ഉബരി ഉൽ അക് വൽ അബറസ് ഞാൻ ജന്മനാൽ തന്നെ കണ്ണ് കാണാത്തവനെയും അതാണ് അൽ 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 അക് എന്ന് പറയുന്നത് അതായത് അന്ധൻ കണ്ണ് കാണാത്തവൻ വൽ അബ്രസ് അതുപോലെ തന്നെ പാണ്ഡു ഞാൻ സുഖപ്പെടുത്തും ഇത് കണ്ണ് കാണാത്തയാള് അതുപോലെ തന്നെ പാണ്ഡു ഈ രണ്ട് രോഗങ്ങളിൽ മാത്രം പരിമിതമല്ല ഇത് അന്ന് പ്രധാനമായി ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട അസുഖങ്ങളെ ഹൈലൈറ്റ് ചെയ്തതാണ് എന്നും മറ്റുള്ള അസുഖങ്ങൾക്കും യേശു ശുശ്രൂഷയും രോഗശാന്തിയും നൽകിയിരുന്നു എന്നുമൊക്കെ നമുക്ക് വിശദീകരണങ്ങളിൽ കാണുവാൻ സാധിക്കും എന്തായിരുന്നാലും ഇവിടെ പറയുന്നത് അന്ധനായിട്ടുള്ള കണ്ണു കാണാത്ത മനുഷ്യനെ ഞാൻ സുഖപ്പെടുത്തും വെള്ളപ്പാണ്ട് രോഗിയെ ഞാൻ സുഖപ്പെടുത്തും അത് നീ രണ്ടും ഒരിക്കലും സുഖപ്പെടുത്താൻ കഴിയാത്ത അസുഖമായിട്ട് നിലനിന്നിരുന്ന ആ സന്ദർഭത്തിൽ വൈദ്യശാസ്ത്രത്തിൻ്റെ വലിയ ഭിഷക്കരന്മാർക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായി നിസ്സംഗരായി നിൽക്കുന്ന ആ സമയത്ത് യേശു പറയുകയാണ് ഞാൻ അള്ളാഹു എനിക്ക് തന്ന കഴിവിനാൽ കണ്ണ് കാണാത്തവനെ തടവുമ്പോൾ അവൻ കണ്ണിന് കാഴ്ചയുള്ളവനായി മാറും എൻ്റെ മുമ്പിൽ വരുന്ന വെള്ളപ്പാണ്ട് രോഗിയെ ഞാനൊന്ന് തടവുമ്പോഴേക്ക് അവൻ്റെ വെള്ളപ്പാണ്ട് ഇല്ലാതെയാകും ഇതാണ് രണ്ടാമത്തെ തെളിവ് രണ്ടാമത്തെ അത്ഭുത പ്രവൃത്തി ഇതൊക്കെ അള്ളാഹു സുബ്രഹാനഹത്താല പ്രവാചകന്മാർക്ക് കൊടുത്തിട്ടുള്ള കൊടുക്കുന്ന ദിവ്യ ദൃഷ്ടാന്തങ്ങളാണ് ഇതിലൊരു സംശയമില്ല പക്ഷേ ഇതിനെ അനുകരിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലുടനീളം ഇങ്ങനെ മുട്ടന് മുട്ടിന് രോഗ ശുശ്രൂഷ ശാന്തി കേന്ദ്രങ്ങൾ മിക്കവാറും എല്ലാ മതത്തിലുള്ള ആളുകളും ചെയ്യുന്നുണ്ട് ക്രിസ്തു മതക്കാർ മാത്രമൊന്നുമല്ല ഇസ്ലാം മതത്തിലുള്ള പുരോഹിതന്മാരും ഹിന്ദുമതത്തിലുള്ള പുരോഹിതന്മാരൊക്കെ ഇത്തരത്തിലുള്ള പല തട്ടിപ്പുകളുമായി രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് നമുക്ക് കാണാം അതിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ അവരുടെയൊക്കെ അടുത്തു പോയിട്ട് അവരുടെ കാല് കഴുകാനും അവരുടെ ഈ പറയുന്ന രോഗശാന്തി ശുശ്രൂഷയിൽ പങ്കെടുക്കാനും അത് കേട്ട് കൈയ്യടിക്കാനും അവരുടെ ഈ അത്ഭുതങ്ങളും മാജിക്കുകളും ഒക്കെ കണ്ടു വാവൊളിച്ചിരിക്കാനും ഒക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതൊക്കെ തട്ടിപ്പാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് മാത്രമല്ല പ്രഗത്ഭരായ മെജീഷ്യന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് മാജിക്ക് അവരത് കുറച്ച് അത്യാവശ്യം കൈയടക്കത്തോടുകൂടി പഠിച്ചു അതവർ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കാണിക്കുന്നു പക്ഷേ ദൈവദൂതന്മാർ കാണിച്ചിരുന്നത് മാജിക് ആയിരുന്നില്ല യഥാർത്ഥ മജീഷ്യന്മാർ മോസസിന്റെ മുമ്പിൽ മൂസാ നബിയുടെ മുമ്പിൽ പരാജയപ്പെട്ട് ഇത് ജാലവിദ്യയല്ല കാരണം നബി കാണിച്ച ജാലവിദ്യക്ക് ഇതാണോ അപ്പോൾ വലിയ വലിയ അത്ഭുതം ഇതൊക്കെ ഞങ്ങൾ കാണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജാലവിദ്യക്കാർ മജീഷ്യന്മാർ ആ വലിയ മൈതാനത്ത് ഒരു മത്സരം ഏർപ്പെടുത്തി ആര് ഫറോവ കാരണം ഫറോവക്കറിയാം എൻ്റെ മാജിക്കുകാർ എൻ്റെ മജീഷ്യൻസ് വളരെ കഴിവുള്ളവരാണ് ഇതിനേക്കാൾ വലിയ മാജിക്ക് അവർ കാണിക്കുമെന്നൊക്കെ പക്ഷേ മോസസിൻ്റെ കയ്യിലുണ്ടായിരുന്ന മൂസയുടെ കയ്യിലുണ്ടായിരുന്ന വടിയട്ടു അത് പാമ്പായപ്പോൾ ഈ ഈ ഈ ഈ സഹറത്ത് ഈ ആഭിചാരക്കാർ ഈ മജീഷ്യൻസ് അത്ഭുതപ്പെട്ടു പോയി അവർ മുഴുവൻ അവിടെ മുട്ടുകുത്തി വീണ് നമസ്കരിച്ച് ഞങ്ങളിതാ ബി റബ്ബി വ മൂസറൂൻ ഞങ്ങളിതാ മൂസയുടെയും ഹാറൂൻ്റെയും റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് കാരണം ഈ ഈ മജീഷ്യൻസിനൊന്നും ചെയ്യാൻ പറ്റാത്ത അത്ഭുതമാണ് അവിടെ മോസസ് ചെയ്തത് അപ്പോൾ ഇവിടെ ജീസസും യേശുവും ചെയ്യുന്നത് മാജിക്കുകാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത് ദൈവം നമ്പുരാൻ അവർക്ക് പ്രത്യേകം കൊടുത്തിട്ടുള്ള കഴിവാണ് ഈ കഴിവ് എനിക്കുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന ആളുകൾ അവർ ചെയ്യുന്നത് ജനങ്ങളെ പറ്റിക്കുന്ന രീതിയാണ് എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കുക ഒപ്പം പ്രാർത്ഥന കൊണ്ട് അസുഖം മാറുമോ എന്ന് ചോദിച്ചാൽ ഏ മാറില്ല എന്നൊന്നും പറ പ്രാർത്ഥന കൊണ്ട് അസുഖം മാറും പ്രാർത്ഥിക്കണം ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം പക്ഷേ അതൊരു വലിയ ചടങ്ങായിട്ട് കൊണ്ടുവന്നാ പിന്നെ കാല് നടക്കാൻ വയ്യാത്ത ആളിങ്ങനെ സ്ട്രക്ച്ചറിൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നു അയാൾ എഴുന്നേറ്റ് നടക്കുന്നു ഇങ്ങനെയുള്ള പല നാടകങ്ങളും പല തട്ടിപ്പുകളുമൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു ഇതല്ല യഥാർത്ഥത്തിൽ പ്രാർത്ഥന ഇതല്ല പ്രാർത്ഥന കൊണ്ട് അസുഖം മാറുക എന്ന് പറയും അത് പ്രവാചകന്മാർക്ക് അള്ളാഹു ദൃഷ്ടാന്തമായി കൊടുത്തതാണ് അല്ലാത്ത രൂപത്തിൽ ഓരോരുത്തരും പ്രാർത്ഥിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകാം ഇല്ലാതിരിക്കാം എന്തായിരുന്നാലും അസുഖം നൽകുന്നവനും അസുഖം ഭേദപ്പെടുത്തുന്നവനും അള്ളാഹുവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മൂന്നാമത്തെ തെളിവ് മൗത്താബി ഇതിനില്ല അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മൗത്ത മരിച്ചു കിടക്കുന്നവരെ ഞാൻ ജീവിപ്പിക്കും അപ്പോൾ മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന അത്ഭുത ഈസാ നബി യേശു ചെയ്തിരുന്നതായി കാണാം ബൈബിളിൽ തന്നെ ലാസർ എന്ന് പറയുന്ന യേശുവിൻ്റെ അനുചരൻ മരണപ്പെട്ടപ്പോൾ ആ ലാസറിനെ ജീവിപ്പിച്ച സംഭവം ബൈബിൾ തന്നെ പറയുന്നുണ്ട് അവൻ മരിച്ചപ്പോൾ അവർ യേശുവിൻ്റെ അടുത്തേക്ക് ആളയച്ചു അദ്ദേഹം ലാസറിൻ്റെ കല്ലറയിൽ വന്നു യേശു മേലോട്ട് നോക്കി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് യോഹന്നാൻ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തൊന്നാം വചനം യേശു മേലോട്ട് നോക്കി പിതാവേ അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുമെന്ന് എനിക്കറിയാം എന്നെ അയച്ചത് അവിടുന്നാണ് എന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ലാസറിനെ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യനെ ജീവിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്നു അങ്ങനെ ലാസറിനെ ദൈവത്തിൻ്റെ അനുമതിയോടുകൂടി ജീവിപ്പിക്കുകയും ചെയ്യുക ഇതൊന്നും യേശു സ്വന്തം കഴിവിനാൽ ചെയ്യുകയല്ല ഇത് വളരെ വ്യക്തമായി ഇതിനില്ല എന്നിടക്കിടക്ക് പറയുന്നത് ഇക്കാരണത്താലാണ് യേശു ദൈവമല്ല സ്വന്തം കഴിവിനാൽ ചെയ്യുന്നതല്ല അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ചെയ്യുന്നതാണ് അപ്പോൾ മരിച്ചു കിടക്കുന്ന ആളുകൾ വരെ ഞാൻ ദൈവകൽപ്പനയാൽ ജീവിപ്പിക്കും നാലാമത്തെ തെളിവ് അതെന്താണ് വമാ അതാണ് നാലാമത്തെ തെളിവ് ഇപ്പോൾ ഉനഅ്യ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും വിമാ കുലൂൻ നിങ്ങൾ തിന്നുന്നത് എന്തൊക്കെയാണ് ഇപ്പോൾ ഒരാൾ യേശുവിൻ്റെ അടുത്ത് വന്നു അപ്പോൾ യേശു അദ്ദേഹത്തോട് പറയുകയാണ് നീ രാവിലെ ഇന്നതാണ് ഭക്ഷണം കഴിച്ചത് നീ ഉച്ചയ്ക്ക് ഇന്നതാണ് കഴിച്ചത് എന്ന് അവരോട് വ്യക്തമായും പറയും ഇതൊരു പക്ഷേ ഇപ്പോൾ ഒരാളുടെ കയ്യ മണത്ത് നോക്കിയാലോ അല്ലെങ്കിൽ വായമണത്ത് നോക്കിയാലോ അല്ലെങ്കിൽ അദ്ദേഹം കഴിച്ച ഭക്ഷണത്തിൻ്റെ ഗന്ധത്താലോ ഒരാൾക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ പറയാമെന്ന് വെക്കുക പക്ഷേ അതിനോടൊപ്പം പറയുന്നു പോകാറൂനൂത്തിക്കും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി സൂക്ഷിച്ചിരിക്കുന്നു ഇതും ഞാൻ പറഞ്ഞുതരും ഇതാണ് അത്ഭുതം യേശു അവരുടെ അടുത്തില്ല അവരുടെ വീട്ടിലില്ല അവർ അവിടെ നിന്ന് പോയിട്ട് പത്ത് കിലോ അരി വാങ്ങി അഞ്ച് കിലോ പച്ചക്കറി വാങ്ങി രണ്ട് കിലോ മീൻ വാങ്ങി ഒരു ഒരഞ്ച് കിലോ മാംസവും വാങ്ങി ഇത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ യേശു അവരോട് കൃത്യമായി പറയുന്നു ഇതാ ഇത്ര കിലോ അരി വാങ്ങി ഇത്ര കിലോ പച്ചക്കറി വാങ്ങി ഇത്ര കിലോ മീൻ വാങ്ങി ഇത്ര കിലോ ഇറച്ചി വാങ്ങി അവരോട് പറയും ഇതാണ് യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തി എന്ന് പറയുന്നത് നീ ഇന്ന് രാവിലെ ഭക്ഷണമായിട്ട് അപ്പമാണ് കഴിച്ചത് ദോശയാണ് കഴിച്ചത് പുട്ടാണ് കഴിച്ചത് അല്ലെങ്കിൽ ഇഡലിയാണ് കഴിച്ചത് ഞാൻ ഉദാഹരണം പറയാനുണ്ടോ ഇതൊക്കെ ഇപ്പോൾ അന്നുണ്ടായിരുന്നു നിന്നോട് വെക്കരുത് നീ എന്താണ് കഴിച്ചത് നിങ്ങൾ എന്താണ് കഴിച്ചത് എന്ന് അവരോട് പറയും എന്തൊക്കെയാണ് നിങ്ങൾ വീട്ടിൽ വാങ്ങി സൂക്ഷിച്ചിട്ടുള്ളത് എന്നും പറയും ഇതാണ് നാലാമത്തെ തെളിവ് അപ്പോൾ നാല് തെളിവാണ് ഇവിടെ അള്ളാഹു സുബാനഹു വത്താല പറയുന്നത് യേശു ഐസാ നബി തൻ്റെ പ്രവാചകത്വത്തിനും തെളിവായിട്ട് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് ഒന്ന് കളിമണ്ണ് കൊണ്ട് ഞാൻ പക്ഷിയുടെ രൂപമുണ്ടാക്കും അത് പക്ഷിയായിട്ട് ജീവനുള്ളതായിട്ട് പറക്കും ഞാൻ ഊതുമ്പോൾ രണ്ടാമത്തെ കാര്യം കണ്ണുകൊട്ടനെയും അന്ധനെയും അതുപോലെ തന്നെ വെള്ളപ്പാണ്ടുകാരനെയും ഞാൻ സുഖപ്പെടുത്തും ഇതാണ് രണ്ടാമത്തെ തെളിവ് മൂന്നാമത്തെ തെളിവ് മരിച്ചു കിടക്കുന്നയാളെ ഞാൻ ജീവിപ്പിക്കും നാലാമത്തെ തെളിവ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് എന്ത് എന്ന് ഞാൻ പറയും നിങ്ങൾ വീട്ടിൽ വാങ്ങി സൂക്ഷിച്ചിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ അതും ഞാൻ പറയും ഇങ്ങനെ നാല് തെളിവുകൾ എൻ്റെ പ്രവാചകത്വത്തിന് എൻ്റെ രസാലത്തിന് തെളിവായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു ഇന്ന ഫീദാലിക്കും ഇൻകുന്ത തീർച്ചയായും ഇതിൽ ല ആയ തെല്ലുക്കും നിങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട് ഇൻകുന്തും മിനീൻ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ വിശ്വാസികളാണെങ്കിൽ ഈ പറഞ്ഞത് തന്നെ എൻ്റെ പ്രവാചകത്വത്തിനും എൻ്റെ റിസാലത്തിനും എമ്പാടും മതിയായ തെളിവാണ് ഇത്രയൊക്കെ തെളിവ് സമർപ്പിച്ചിട്ടും യേശുവിനെ പിൻപറ്റാൻ കുറച്ച് ആളുകളെ കൊള്ളൂ എന്നും യേശുവിനെ അധികമാളുകളും തള്ളിക്കളയുകയായിരുന്നുവെന്നും അവസാനം യേശുവിനെ ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും കെട്ടിയിടുകയും കുരിശിൽ തറച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു എന്നതും ചരിത്ര സത്യം ഇത്ര വ്യക്തമായ തെളിവുകൾ അവരുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടും അവർ അതിനെ അംഗീകരിക്കുകയോ അതിനെ ഉൾക്കൊള്ളുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബൈബിൾ പരിശോധിച്ച് നോക്കിയാലും ഈ പറഞ്ഞ ഇതിലും ഇതിലും ഇതുപോലെയുള്ള ഒരുപാട് അത്ഭുത പ്രവൃത്തികൾ യേശു ചെയ്തതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ കഴിയും എന്തായിരുന്നാലും ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അൻപതാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ് അൻപതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു യേശുവിൻ്റെ യേശു പറയാൻ ഞാൻ ദേവദൂതനാണെന്നുള്ളതിന് ഇതാ നാല് തെളിവ് ഞാൻ നിങ്ങൾക്ക് സമർപ്പിച്ചു അതൊക്കെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസികളാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് മതിയായ തെളിവാണ് മാത്രവുമല്ല വ മുസദ്ദിഖൻ ലിമാ ബൈന യഥയ്യമിനൗറാത്ത് എൻ്റെ മുമ്പ് വന്ന എൻ്റെ മുമ്പിലുള്ള തൗറാത്തിൽ നിന്നുള്ളതിനെ ശരിവെക്കുന്നവനായിട്ടാണ് എന്നെ അയച്ചിട്ടുള്ളത് മുസദ്ദിഖ് മുസദ്ദിഖ് എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ആ ആശയം മനസ്സിലാക്കിയാൽ നമുക്ക് അത് ഇപ്പോൾ കുറച്ചുകൂടെ വ്യക്തം മുസദ്ദിഖ് എന്ന് പറയുമ്പോൾ സാക്ഷാത്കരിക്കുന്നവൻ എന്നാണ് ഒരർത്ഥം അപ്പോൾ എനിക്ക് മുമ്പ് വന്ന മോസസ് മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞ പ്രവചനം പ്രവചനവിത പുലർന്നിരിക്കുന്നു എന്നിലൂടെ ഇതാണ് ഒരർത്ഥം മുസദ്ദിഖൻ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ അർത്ഥം മോസസ് കൊണ്ടുവന്ന തൗറാത്ത് മോസസ് കൊണ്ടുവന്ന തൗറാത്തിലുള്ള കാര്യങ്ങളെ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് ശരിയാണ് എന്നും അതാണ് നടപ്പാക്കേണ്ടത് എന്നും പറഞ്ഞു തരുന്ന ഈ രണ്ടർത്ഥത്തിലും ഇവിടെ നമുക്ക് മുസദ്ദിഖൻ എന്നത് വായിക്കാവുന്നതും മനസ്സിലാക്കാവുന്നതുമാണ് എന്ത് മുസദ്ദിഖൻ ലിമാ ബൈന ബൈനമിന ലിമാ ബൈന യദയ്യ മിന തൗറാത്ത് തൗറാത്തിൽ പറഞ്ഞിട്ടുള്ള പ്രവചിച്ചിട്ടുള്ള എൻ്റെ മുമ്പിലുള്ള തൗറാത്തിൽ പറഞ്ഞിട്ടുള്ള പ്രവചിച്ചിട്ടുള്ള ആ കാര്യങ്ങൾ സാക്ഷാത്കരിക്കുന്നവൻ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നവൻ അതിൻ്റെ പൂർത്തീകരണമായിട്ട് നിയോഗിക്കപ്പെട്ടവൻ ഒരർത്ഥം തൗറാത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്പടി നടപ്പാക്കുകയും അപ്പറഞ്ഞത് സത്യമാണ് അത് നടപ്പാക്കേണ്ടതാണ് അത് സ്വീകരിക്കേണ്ടതാണ് എന്ന് പറയുന്നവനായിട്ടുമാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ യേശു ജനങ്ങളോട് പറയാണ് ഞാൻ സ്വതന്ത്രമായിട്ടൊരു മതം ഉണ്ടാക്കാൻ വന്നതൊന്നുമല്ല എനിക്ക് മുമ്പ് കഴിഞ്ഞ് പോയ പ്രവാചകന്മാരുടെ അതേ പാത പിന്തുടർന്നു കൊണ്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് മോസസിൻ്റെ നിയമങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞു തരാനും ഒന്നുകൂടി പഠിപ്പിക്കാനും തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് ബൈബിളിലും പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള വളരെ പ്രസിദ്ധമായൊരു വചനം വചനമുണ്ടല്ലോ മത്തായിയുടെ അഞ്ചാം അധ്യായത്തിൽ പതിനേഴാമത്തെ വചനമായിട്ട് പറയുന്ന നീക്കുവാനല്ല നിവർത്തിപ്പാനാണ് ഞാൻ വന്നത് ന്യായപ്രമാണം ന്യായപ്രമാണം എന്ന് പൊതുവേ പറയുന്നത് മോസസ് കൊണ്ടുവന്നിട്ടുള്ള തോറ തോറത്തിനെക്കുറിച്ചാണ് ന്യായപ്രമാണം നീക്കുവാനല്ല ഞാൻ വന്നിട്ടുള്ളത് നിവർത്തിപ്പാനാണ് ഞാൻ വന്നിട്ടുള്ളത് അഥവാ എനിക്ക് മുമ്പ് വന്ന മോസസിൻ്റെ ന്യായ പ്രമാണം മോസസ് പഠിപ്പിച്ചിട്ടുള്ള നിയമങ്ങൾ റദ്ദ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ അതില്ലാതാക്കാനോ അല്ല ഞാൻ വന്നിട്ടുള്ളത് മോസസ് പഠിപ്പിച്ചിട്ടുള്ള മോസസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊന്നുകൂടി പറഞ്ഞു തരാനും അതൊന്നുകൂടി ആവർത്തിക്കാനും ആ അധ്യാപനം ഒന്നുകൂടി നിങ്ങളെ ഉത്ബോധിപ്പിക്കാനുമാണ് ഞാൻ വന്നിട്ടുള്ളത് അത് ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിങ്ങളെ വിചാരിക്കരുത് ീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രയെ ഞാൻ വന്നത് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായ പ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല ഇതാണ് യേശു അവരോട് പറഞ്ഞത് അഥവാ എനിക്ക് മുമ്പ് വന്ന മോസസിൻ്റെ അധ്യാപനങ്ങൾ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഞാൻ അനുധാവനം ചെയ്യും നിങ്ങളും അനുധാവനം ചെയ്യണം ഇപ്പം ഇനി രണ്ടാമത്തെ ബാക്കി ഭാഗം കൂടി നമ്മൾ നോക്കുക വലി വലിയ നിങ്ങൾക്ക് വിലക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ആ വിലക്ക് നീക്കാനും കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത് എന്താണ് ഈ പറഞ്ഞത് ഇതിന് രണ്ട് വ്യാഖ്യാനം തഫ്സീറുകളിലൊക്കെ കാണാം അഥവാ യേശു പറയുന്നത് നിങ്ങളുടെ പുരോഹിതന്മാർ കാരണം അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ ശല്യം ജൂത പുരോഹിതന്മാരായിരുന്നു നിങ്ങളുടെ പുരോഹിതന്മാർ നിങ്ങളുടെ മേൽ അന്യായമായി ചുമത്തിയിട്ടുള്ള ധാരാളം വിലക്കുകളുണ്ട് ആ വിലക്കുകളൊക്കെ എടുത്തു കളയാൻ കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബൈബിൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും യേശുവും അന്നത്തെ പുരോഹിതന്മാരും തമ്മിൽ നിരന്തര പോരാട്ടമാണ് ഇത്രത്തോളം രൂക്ഷമായി യേശുവിനെ പോലെയുള്ള ഒരാൾ പറയുമോ എന്ന് നമുക്ക് സംശയിക്കുമാർ പുരോഹിതന്മാരെ അത്രയധികം നിശിതമായ ഭാഷയിൽ യേശു വിമർശിക്കുന്നതായി ബൈബിളിൽ കാണാം എന്ന് മാത്രമല്ല വടിയെടുത്ത് അടിക്കുന്നതായുള്ള സംഭവങ്ങളൊക്കെ കാണാം യേശുവൊക്കെ വടിയെടുത്ത് അടിക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അത്രയും വലിയ സംഘട്ടനമായിരുന്നു പുരോഹിതന്മാരും യേശുവും തമ്മിലുണ്ടായിരുന്നു അപ്പോൾ ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുരോഹിതന്മാർ വിലക്കിയിട്ടുള്ള നിങ്ങളുടെ മേൽ അന്യായമായി അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ വിലക്കുകളൊക്കെ ഞാൻ നീക്കിത്തരും അതിൽ പെട്ടതായിരുന്നു പിന്നെ ഈ സാപത്ത് നാളിൽ യഥാർത്ഥത്തിൽ വിലക്കില്ലാത്ത പല വിലക്കും അവർ വിലക്കായിട്ട് ഏർപ്പെടുത്തിയിരുന്നു പ്രാർത്ഥിക്കുന്നത് പോലും വിലക്കായിട്ട് ഏർപ്പെടുത്തി അതൊക്കെ യേശു ചോദ്യം ചെയ്യുകയും അതിന് അതിനെതിരെ സംവാദം സംഘടിപ്പിക്കുക ചെയ്തതായിട്ട് നമുക്ക് ബൈബിളിൽ തന്നെ കാണുവാൻ കഴിയും മറ്റൊന്ന് ഇവർക്ക് ശിക്ഷയായിട്ട് അഥവാ ബനു ഇസ്രായേല്യർക്ക് യഹൂദന്മാർക്ക് ശിക്ഷയായിട്ട് അള്ളാഹുസുബ് ഹാനോ തല ചില കാര്യങ്ങൾ വിലക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ഖുർആാൻ തന്നെ പറയുന്നുണ്ട് ആ വിലക്കെടുത്ത് കളയാൻ വേണ്ടി കൂടിയാണ് ഞാൻ വന്നത് ഉദാഹരണത്തിന് സൂറത്തു നിസാ അള്ളാഹു സുബാനി അറുപതാമത്തെ പറയുന്നു അവരുടെ അക്രമം കാരണം അവരുടെ അതിക്രമം കാരണം ജൂതന്മാരുടെ അതിക്രമം കാരണം അലൈഹിം അവർക്ക് അനുവദനീയമായിരുന്ന പല കാര്യങ്ങളും നാം അവർക്ക് നിഷിദ്ധമാക്കി അപ്പം ഇങ്ങനെ അവരുടെ കാരണത്താൽ ഇനി ഇത് പാടില്ല അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം വിലക്കുകൾ നീക്കുവാനും കൂടിയാണ് ഞാൻ വന്നത് എന്നും അർത്ഥമാകാം ചില വിശദീകരണങ്ങളൊക്കെ കാണുന്നത് മത്സ്യാഹാരം അവർക്ക് വിലക്കിയിട്ടുണ്ടായിരുന്നു ഒട്ടകത്തിൻ്റെ മാംസം വിലക്കിയിട്ടുണ്ടായിരുന്നു കൊഴുപ്പ് വിലക്കിയിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച ജോലി ചെയ്യാൻ പാടില്ല എന്ന വിലക്കുണ്ടായിരുന്നു ഇതൊക്കെ യേശു വരികയും ആ വിലക്കൊക്കെ മാറ്റുകയും ചെയ്തു എന്നത് എന്തായിരുന്നാലും യേശു പറയുന്നത് മോശയുടെ മോസസിൻ്റെ അധ്യാപനങ്ങൾ പഠിപ്പിക്കാനാണ് ഞാൻ വന്നത് നിങ്ങൾക്ക് മേൽ ചുമത്തപ്പെട്ടിട്ടുള്ള വിലക്കുകൾ അന്യായമായി ചുമത്തപ്പെട്ടിട്ടുള്ള വിലക്കുകൾ എടുത്തു കളയാനും നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് ശിക്ഷയായി വിലക്കപ്പെട്ടിട്ടുള്ള വിലക്കുകൾ എടുത്തു കളയാനും വേണ്ടിയാണ് ഞാൻ വന്നത് ഇവിടെ യേശു പറയുന്നത് ഇനി ഒരു കാര്യം സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ മോസസ് പഠിപ്പിച്ച അധ്യാപനങ്ങൾ പഠിപ്പിക്കാനാണ് യേശു വന്നത് യേശുവിന് മോസസിന് തൗറാത്തും യേശുവിന് ഇഞ്ചിയിലും അഥവാ അള്ളാഹു സുബഹാന ഹുബത്താല വേദഗ്രന്ഥനും മോസസിനും നൽകിയിട്ടുണ്ട് യേശുവിനും നൽകിയിട്ടുണ്ട് മോസസും യേശുവും പറഞ്ഞതും പഠിപ്പിച്ചതുമൊക്കെ ഇന്നുള്ള ബൈബിളിലും കുറേ ഭാഗങ്ങൾ നമുക്ക് കാണാം ഇന്നുള്ള ബൈബിൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും മോസസിൻ്റെ അധ്യാപനങ്ങളും യേശുവിൻ്റെ അധ്യാപനങ്ങളും ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് അനുസരിക്കുന്നത് അംഗീകരിക്കുന്നത് ഇന്നുള്ള ക്രിസ്ത്യാനികളെക്കാളും മുസ്ലിങ്ങളാണ് എന്ന രസകരമായ വസ്തുതയും നമുക്ക് കാണുവാൻ കഴിയും ഒന്നാമത്തെ കാര്യം കള്ള് കുടിക്കരുത് മദ്യം കുടിക്കരുത് എന്ന് ബൈബിൾ പറയുന്നുണ്ട് ജക്കരിയ പ്രവാചകൻ കർത്താവിൻ്റെ ദൂരം പ്രത്യക്ഷപ്പെട്ട് ജനിക്കാൻ പോകുന്ന യോഹന്നാൻ്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് അവൻ്റെ ജനത്തിങ്കിൽ പലരും സന്തോഷിക്കും അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും വീഞ്ഞും മദ്യവും അവൻ കുടിക്കുകയില്ല വീഞ്ഞും മദ്യവും അവൻ കുടിക്കുകയില്ല അതായത് പിന്നെ ജക്കരിയ പ്രവാചകൻ്റെ സവിശേഷതയായി പറഞ്ഞത് അതുപോലെ തന്നെ ലേവ്യാ പുസ്തകം പത്തേ പത്താം അധ്യായം എട്ട് ഒമ്പത് വചനങ്ങളിൽ കാണാം യഹോവ അഹ്റാനോട് അരുളി ചെയ്തു നീയും നിൻ്റെ പുത്രന്മാരും മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കരുത് ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം കള് കുടിക്കരുത് എന്നുള്ള നിർദ്ദേശം ആരാണ് പാലിക്കുന്നത് ക്രിസ്ത്യാനികൾ പാലിക്കുന്നുണ്ടോ അതല്ല മുസ്ലിങ്ങളാണോ അതൊരു ഒരു ഒരു കൽപ്പനയായി അംഗീകരിക്കുന്നത് ചത്തത് തിന്നരുത് ആവർത്തന പുസ്തകം പതിനാല് ഇരുപത്തൊന്നിൽ കാണാം ചത്ത ചത്തമാംസ തിന്നരുത് എന്ന ആ താനേ ചത്ത ഒന്നിനെയും തിന്നരുത് എന്ന് നമുക്ക് കാണാം പന്നി മാംസം തിന്നരുത് എന്നും ബൈബിൾ പറയുന്നുണ്ട് പന്നി അത് കുളമ്പ് വിളർന്നതെങ്കിലും അയവിറക്കുന്നില്ല അത് നിങ്ങൾക്ക് അശുദ്ധം പന്നി നിങ്ങൾക്ക് അശുദ്ധം ഇവയുടെ മാംസം തിന്നരുത് എന്ന് ബൈബിൾ പറയുന്നതായിട്ട് നമുക്ക് കാണാം ഇനി വിഗ്രഹം ഉണ്ടാക്കരുത് ആരാധിക്കരുത് ഞാൻ വിശദാംശങ്ങളിലേക്ക് കിടക്കാതെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ബൈബിൾ പഴയ നിയമം ആവർത്തന പുസ്തകം അഞ്ച് എട്ടിൽ പറയുന്നു വിഗ്രഹമുണ്ടാക്കരുത് മീതേ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴേ ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത് അവയെ നമസ്കരിക്കുകയോ പ്രാർത്ഥിക്കുകയോ അരുത് ഇതാരാണ് പ്രാവർത്തികമാക്കുന്നത് ക്രിസ്ത്യാനികളാണോ മുസ്ലിങ്ങളാണോ എന്ന് പരിശോധിച്ച് നോക്കുക കൃഷി കൃഷിയുടെ സക്കാത്ത് കൊടുക്കണമെന്ന് കൂറാൻ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ബൈബിൾ നോക്കുക നിങ്ങൾ ആണ്ടുതോറും നിലത്തി വിതച്ചുണ്ടാക്കുന്ന എല്ലാ വിളവിലും ദശാംശം ദശാംശം എടുത്തു വെക്കണം പത്തിലൊന്ന് ടെൻ പെർസെൻറ്റേജ് സക്കാത്ത് കൊടുക്കുന്ന ആവർത്തന പുസ്തകം പതിനാല് ഇരുപത്തിരണ്ട് ചേലാകർമ്മം ചെയ്യണം ബൈബിൾ പറയാണ് ചേലാകർമ്മം ചെയ്യണം അബ്രഹാമിനോട് ചേലാകർമ്മത്തെക്കുറിച്ച് പറഞ്ഞ കൽപ്പന നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും ചേലാകർമ്മം ചെയ്യണം നിങ്ങളുടെ അഗ്രചർമ്മം ഏൽക്കണം പിന്നീട് യേശു യേശു ക്രിസ്തു ജനിച്ച് എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ ചേലാകർമ്മം ചെയ്യപ്പെട്ടതായി ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണാം ഇത് മുസ്ലിങ്ങളാണോ അതല്ല ക്രിസ്ത്യാനികളാണോ ഈ നിർദ്ദേശം പാലിക്കുന്നത് സ്ത്രീകൾ തലമറക്കണം തല മറച്ചിട്ടില്ലെങ്കിൽ അവരുടെ തല വടിച്ചു കളയണം ബൈബിളിൽ കാണാം ഇത് കൊരിന്തിയർ പതിനൊന്നേ ആറിൽ കാണാം ഇത് മുസ്ലിങ്ങളാണോ അതല്ല ക്രിസ്ത്യാനികളാണോ ചെയ്യുന്നത് എന്ന് പരിശോധിച്ച് നോക്കുക അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്രഹാൻ അഹുബത്താല അവരോട് പറയുന്നത് വലിയലക്കും അതല്ലതീഷിമാലയ്ക്കും പുരോഹിതന്മാർ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ശിക്ഷയായി നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഹറാമാക്കിയ പല കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഹലാലാക്കി തരും എന്ന് മാത്രമല്ല വജിത്തു കുമ്പി മിർ റബ്ബിക്കും നിങ്ങളുടെ നാഥൻ്റെ അടുത്തുള്ള വ്യക്തമായ തെളിവോടു കൂടി ഞാൻ വന്നിട്ടുള്ളത് ഫത്തക്കുല്ലാഹ വാത്തിൻ അതുകൊണ്ട് ദൈവം ദമ്പുരാനെ ഭയഭക്തിയോടുകൂടി ജീവിക്കുക ഞാൻ പറയുന്നത് അനുസരിക്കുക ഇന്നല്ലാഹ റബ്ബി അൻപത്തൊന്നാമത്തെ ആയത് വളരെ വ്യക്തമായ പ്രഖ്യാപനമാണ് ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും പ്രത്യേകം ശ്രദ്ധിക്കണം യേശു പറയുകയാണ് അവരോട് ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ അനുചരന്മാരെ അള്ളാഹുവാണ് യഹോവയാണ് കർത്താവാണ് എൻ്റെയും നിങ്ങളുടെയും റബ്ബ് എൻ്റെയും നിങ്ങളുടെയും റബ്ബ് അള്ളാഹുവാണ് നിങ്ങളുടെ മാത്രമല്ല ഞാൻ റബ്ബല്ല എൻ്റെ റബ്ബ് അള്ളാഹുവാണ് ഇന്നല്ലാഹ് റബ്ബി റബ്ബുക്കും ഫർബുദൂ അതുകൊണ്ട് അവനെ അംഗീകരിച്ചുകൊണ്ട് അവനെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക ഹാദാ സുറാത്തും മുസ്തഖീം ഇതാണ് നേരായ വഴി അപ്പോൾ അള്ളാഹുവിന് മാത്രം കീഴ്പ്പെട്ട് അവൻ പറയുന്നതനുസരിച്ച് അവനെ മാത്രം ആരാധിച്ച് ജീവിക്കുക എന്നതാണ് സിറാത്തുൻ മുസ്തഖീം ശരിയായ പാത ന്യായ പ്രമാണം ശരിയായ വഴി അതിൽ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് യേശു അവരോട് പറയുന്നത് മൂന്ന് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് എന്ന് സെയ്ദ് മോദൂദി തൊഫീമിൽ പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആരുടെ മുമ്പിലാണോ അടിമത്ത നയം കൈകൊള്ളേണ്ടത് ആരുടെ മുമ്പിലാണോ യഥാർത്ഥത്തിൽ നിങ്ങൾ അനുസരിക്കപ്പെടേണ്ടത് അവൻ അള്ളാഹു മാത്രമാണ് അപ്പോൾ അള്ളാഹു പറഞ്ഞതാണ് നിങ്ങൾ ജീവിതത്തിലെ എല്ലാ മേഖലയിലും പരിഗണിക്കുന്നത് ആ പരമാധികാരിയുടെ പ്രതിനിധിയാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ മനുഷ്യന് ഏത് ഹലാല് ഏത് ഹറാമ് എന്ന് നിങ്ങൾക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല പുരോഹിതന്മാർക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല അത് തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ് അള്ളാഹു നിയോഗിച്ചിട്ടുള്ള ദൈവദൂതന്മാരാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഈ പ്രഖ്യാപനത്തിലൂടെ യേശു സമൂഹത്തിന് മുമ്പിൽ വെക്കുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ ദൈവദൂതനാണ് ഈ പറഞ്ഞവർക്ക് അതിൻ്റെ തെളിവാണ് അതുകൊണ്ട് എന്നെ അംഗീകരിക്കുക ദൈവത്തെ വണങ്ങുക ഞാൻ പറയുന്നത് കേൾക്കുക ഞാൻ പറയുന്നതാണ് ദൈവത്തിൻ്റെ വചനം അതല്ല നിങ്ങളുടെ പുരോഹിതന്മാർ ഉണ്ടാക്കിയ കാര്യങ്ങളല്ല എന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ദ ഖേദകരമെന്ന് പറയട്ടെ ഈ കാര്യം ബൈബിളിൽ അത്ര അതായത് അള്ളാഹു മാത്രമാണ് ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ ഇന്ന അഹു റബ്ബി വ റബ്ബുക്കും ഫാർബുദു എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ കാര്യം തന്നെയാണ് യേശും പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും റബ്ബ് റബ്ബല്ലാഹുവാണ് അവനെ മാത്രമേ നിങ്ങൾ വണങ്ങാവൂ അവനെ മാത്രമേ ആരാധിക്കാവൂ അവനെ മാത്രമേ അനുസരിക്കാവൂ അവൻ്റെ നിയമങ്ങൾ മാത്രമേ അംഗീകരിക്കാവൂ ഇതുതന്നെയാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് പക്ഷേ ഈ കാര്യം ഖേദകരമെന്ന് പറയട്ടെ ബൈബിളിൽ വല്ലാതെ കാണുക സാധ്യമല്ല എന്നാൽ പലയിടത്തും ഉണ്ട് ഒരുപക്ഷെ അതൊക്കെ വെട്ടിമാറ്റിയതായിരിക്കാം യേശു പറയുന്നത് മത്തായി നാലാമത്തെ അധ്യായത്തിൽ പത്താമത്തെ വചനത്തിൽ കാണാം നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് യേശു പറഞ്ഞതായി അതായത് ഖുറാൻ പറയുന്ന ഇതിനോട് ഏകദേശം തുല്യമായ വർത്തമാനം യേശു തൻ്റെ ജനങ്ങളോട് പറഞ്ഞതായിട്ട് മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായത്തിലും കാണാം മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായത്തിലും കാണാം ആ ദൈവത്തിൻ്റെ രാജ്യം വരയണമേ എന്ന പ്രാർത്ഥന നിൻ്റെ രാജ്യം വരയണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഇതിനാണ് മതരാഷ്ട്രവാദം എന്ന് പറയുകയാണെങ്കിൽ യേശുവാണ് ഒന്നാമത്തെ മതരാഷ്ട്രവാദി യേശു പറയുകയാണ് നിൻ്റെ രാജ്യം വരേണമേ ദൈവത്തോട് നിൻ്റെ രാജ്യമാണ് ഈ നാട്ടിൽ വരേണ്ടത് സ്വർഗത്തിൽ മാത്രമല്ല നിൻ്റെ ഇഷ്ടം വരേണ്ടത് ഭൂമിയിലും നിൻ്റെ നിയമവും നിൻ്റെ ഇഷ്ടവുമാണ് വരേണ്ടത് മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം പത്താം വചനം അപ്പോൾ ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ പ്രബോധനം എന്തായിരുന്നു എന്നാണ് യേശു പറഞ്ഞത് ഇന്നല്ലാഹ റബ്ബി തീർച്ചയായും അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എൻ്റെ നാഥൻ ഓ റബ്ബുക്കും നിൻ നിങ്ങളുടെ നാഥനും ഫാർബുദൂ അവനെ മാത്രം വിവാദത്ത് ചെയ്യുക ഹാദാ സറാത്തും മുസ്തഖയും ഇതാണ് നേരായ ശരിയായ പാത ഷാ ബാക്കി ഭാഗങ്ങൾ നമുക്കിനി ഈ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത സിലബസ് അനുസരിച്ച് അൻപത്തി രണ്ടാമത്തെ ആയത്ത് മുതൽ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാന ഹു പരിശുദ്ധ കുറാൻ പഠിക്കാനും മനസ്സിലാക്കുവാനും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹുദ് അലഹമുല്ലാഹി റബിളാലമീൻ അസലാലൈക്കും വാർമത്തല്ലാ വാത്ത